സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്, അതായത് അപ്സരയുടെ ഫാമിലി വരുന്നതും സായിയുടെ ഫാമിലി വരുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്സരയുടെ ഹസ്ബൻഡ് വന്നിട്ട് ജിൻഡോപ്പിനെ പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ജിൻഡോപ്പിൻ്റെ മുന്നിൽ നിന്ന് വെല്ലുവിളിക്കുന്ന കുറേ ആൾക്കാരെ പറ്റിയിട്ട്, അത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ പറഞ്ഞത് വേറെ കാര്യമല്ല, ഈ റസ്മിനെയും അതുപോലെ നോറയെയും ജാസ്മിനെയും ഉദ്ദേശിച്ച് തന്നെയാണ്. അതായത് ഒന്നും അറിയാതെയാണ് ഇവർ ജിൻഡോപ്പിൻ്റെ മുന്നിൽ കിടന്ന് വെല്ലുവിളിക്കുന്നത്. അതായത് എൻ്റെ ഔദാര്യം കൊണ്ടാണ് നീ ഇവിടെ നിൽക്കുന്നത്, ഞാനാണ് ഇവിടുത്തെ വേണ്ടപ്പെട്ട ഒരാൾ എന്ന നിലയിൽ പറയുന്ന റസ്മിനും, അതുപോലെ തന്നെ എന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ കൊണക്കണ്ടടാ എന്ന് പറയുന്ന, നീ മറ്റേടത്തെ വർത്തമാനം പറയണ്ടടാ എന്ന് പറയുന്ന ജാസ്മിൻ. അതായത് ജാസ്മിൻ എന്തും പറയാം, ജാസ്മിൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് കുഴപ്പമില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ജാസ്മിൻ പറഞ്ഞ ഒരു വൃത്തികെട്ട ഭാഷ, നീ കൊണക്കണ്ടടാ എന്ന് പറയുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി ഷോയിൽ പറയാൻ പറ്റുന്നതാണോ എന്ന് നിങ്ങൾ വിലയിരുത്തുക. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ ഇവരൊക്കെ, പിന്നെ നോറ വന്നിട്ട് വെല്ലുവിളിക്കുന്നത് ജിൻഡപ്പന, പിന്നെ ജിൻഡപ്പനെ പൊട്ടനെന്നും അതുപോലെ മണ്ടനെന്നും ഒക്കെ വിളിക്കുന്നത് ശരിയല്ല. അതായത് ഒരു സൂചനയാണ് ഈ ആൽബി കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ജിൻഡപ്പൻ വെളിയിൽ, വെളിയിൽ ജിൻഡപ്പൻ എന്ന് പറഞ്ഞ ഒരു മല്ലയ്യ തന്നെയാണ്, ജനങ്ങളുടെ മനസ്സിലേക്ക് കയറിയ ഒരു മല്ലയ്യാണ്. നിങ്ങളൊന്നും വിചാരിക്കുന്നതോ ഇവിടെ പിന്നെ വെച്ചിരിക്കുന്ന ഒരു നിങ്ങളുടെ കാഴ്ചപ്പാടൊക്കെ തെറ്റാണ് എന്നുള്ള തരത്തിലാണ് ഇന്നലെ ആൽബി പറഞ്ഞു വെച്ചത്. പക്ഷേ അത് എത്ര പേർക്ക് മനസ്സിലായി എന്നറിയില്ല. ഇതൊരു ഗെയിം തന്നെയാണ്, അല്ലാതെ ഒരിക്കലും ആൽബി ജിൻഡപ്പന് നല്ലത് വരണം എന്ന് വിചാരിച്ച് പറയുന്നൊന്നുമല്ല. പക്ഷേ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടെങ്കിലും ഇവന്മാരനി ചേഞ്ച് ചെയ്യട്ടെ. അതുപോലെ അപ്സരേൻ്റെ അമ്മ പറയുന്നുണ്ട്, ആദ്യത്തെ ആഴ്ചയൊക്കെ നീ വളരെ നല്ലതായിരുന്നു, ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ വളരെ പുറകിലോട്ടാണെന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. അതായത് ഇതൊക്കെ തന്നെ അപ്സര എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവാണ്. അല്ലാതെ ഈ ആൽബി പറഞ്ഞിരിക്കുന്നത് ജിൻഡോയ്ക്ക് അങ്ങ് കപ്പടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എന്നാലും അത് ജിൻഡോയെ അങ്ങനെ പറയണം. എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ചില ആൾക്കാരുടെ വിശ്വാസം അതാണ്. ഇപ്പോഴും ഈ നോറയും ഡ്രസ്മിനും ഒക്കെ വിചാരിക്കുന്നതെന്ന് ജിൻഡോന് പുറത്ത് ഒരു കഴിവും ഇല്ല എന്നാണ്. ഇപ്പോഴും ജനങ്ങൾ മുഴുവൻ ജിൻഡോൻ്റെ ഭാഗത്താണ്, ജിൻഡോയ്ക്ക് വേണ്ടിയിട്ടാണ് ജനങ്ങൾ എല്ലാവരും സംസാരിക്കുന്നത് എന്നൊന്നും ഈ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഇതിറ്റങ്ങൾക്ക് അറിയുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊരു സൂചനയാണ് ശരിക്കും ആൽബി കൊടുത്തിരിക്കുന്നത്. ആ സൂചന കേട്ടപ്പോഴും ശരിക്കും എനിക്ക് ചിരിവന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നോറയൊക്കെ അവിടെ ഇല്ലാതായി എന്നുള്ളതാണ്. അതായത് ജിൻഡോനെ എല്ലാവരും ഇങ്ങനെ പോർത്തി പറയുന്നു, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജിൻഡോൻ്റെ മഹത്വങ്ങൾ മാത്രമാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഈ കാണിക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും അറിയാതെ അവിടെ തേഞ്ഞൊട്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്ന ഒരു നോറയാണ് ഞാൻ ഇന്ന് കണ്ടത്. അതുപോലെ റസ്മിൻ്റെ മുഖത്ത് നിന്ന് ആ എല്ലാം വായിച്ചെടുക്കാം നമുക്ക്. ആ മനസ്സിലുള്ള ആ വിഷമം, ആ ഒരു പിന്നെ എന്താ പറയുക അസൂയ, ആ ഒരു കുശുമ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനെന്തോ വലിയൊരു സംഭവമാണ് എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ് എന്നുള്ള തരത്തിലായിരുന്നു റസ്മിൻ ഇതുവരെ അവിടെ നിന്നത്. പക്ഷെ ഇന്ന് ആൽബി വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ റസ്മിന് മനസ്സിലായി, ഞാൻ വെറും ഇവിടെ ഒരു വട്ട പൂജ്യമാണ്, ഞാൻ വെറും സീറോയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ജാസ്മിനെ പിന്നെ പറയാനില്ല, ശരിക്ക് തകർന്നടിഞ്ഞു പോയി, തകർന്ന് തരിപ്പണായി പോയി എന്ന് പറയാനുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മാനസിക നില തെറ്റിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത്രമാത്രം തേഞ്ഞ് ഒട്ടിയിട്ട് എന്നാ പറയേണ്ടത്, ഒരു തരത്തിലും ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ആരെയെങ്കിലും കിട്ടുമോ എന്ന് കരുതിയിട്ട് നോക്കുമ്പോഴേക്കും എനിക്ക് തോന്നുന്നത് മിക്കവാറും അർജുനെ പിടിക്കേണ്ട ഒരു ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങളുടെ കണ്ണിൽ ഇങ്ങനെ മല്ലിപ്പൊടി ഇടാൻ വേണ്ടിയിട്ട്, മുളക് പൊടി എന്ന് ഞാൻ പറയില്ല, കണ്ണിൽ പൊടിയെന്നും പറയില്ല, മല്ലിപ്പൊടി ഇടാൻ വേണ്ടിയിട്ട് മനസ്സിലായി. ഇനി മുല്ലപ്പൊടിയാണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കരുതാം, മുല്ലപ്പൊടി ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അവിടെ എല്ലാവർക്കും സംസാര വിഷയം എന്ന് പറഞ്ഞാൽ ജിൻഡപ്പം തന്നെയാണ്. അതായത് ആര് വന്നു കഴിഞ്ഞാലും ഇത്രയും ഫാമിലി വന്നു, എല്ലാവരും ആദ്യം അന്വേഷിക്കുന്നത് ജിൻഡപ്പ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിളി തന്നെയാണ്. അപ്പോൾ ജിൻഡപ്പന് പുറത്ത് എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്നുള്ള ഒരു ക്ലൂ അവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കളിയൊരു വേറെ ലെവലിലായിരിക്കും. വേറെ ലെവലിൽ എന്ന് പറഞ്ഞാൽ ജിൻഡപ്പന് എങ്ങനെയെങ്കിലും നെഗറ്റീവ് ആക്കണം എന്ന് കരുതിയിട്ട് തന്നെയായിരിക്കും അവരിരിക്കും, അത് ഉറപ്പാണ് അറിഞ്ഞ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ഈ സായി വന്നു, സായിയുടെ അച്ഛൻ വന്നു, അങ്ങനെ അതൊക്കെയായിരുന്നു ഇന്നത്തെ ഗെയിമിൽ മൊത്തത്തിൽ. പിന്നെ സായി എല്ലാവരും ഭയങ്കരമായിട്ടങ്ങ് പൊക്കി പറയുന്നുണ്ട്, എനിക്ക് വില തേങ്ങയൊന്നും തോന്നുന്നില്ല. അതായത് അയാൾ കുറേ അഭിനയിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പിന്നെ എന്താ പറഞ്ഞാൽ അവിടെ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അയാൾ തന്നെ സ്വയം ചെറുതായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയാളെ ഭാര്യക്കൊന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്തിനധികം പറയുന്നത്, പിന്നെ ഇന്ന് കയറിയ ഭാര്യ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ സായി തന്നെയാണ്, സീക്രട്ട് ഏജൻറ്റ് തന്നെയായിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് എന്ന്.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ പിന്നെ ഒരു വലിയൊരു സംഭവമാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ഇയാൾ ഉള്ളിൽ പോകുമ്പോഴേക്ക് അവിടെ അങ്ങ് കത്തിക്കും എന്നുള്ള തരത്തിലൊക്കെ നമ്മൾ പറഞ്ഞത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഇയാളുടെ ഒരു നന്മവരമാണ് അവിടെ കാണാൻ കഴിയുന്നത്. പക്ഷെ ഇയാളുടെ നന്മവരം കളിക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നല്ല പോയി കളിക്കേണ്ടത്. ഇയാൾക്ക് നാട്ടിൽ തന്നെ കളിക്കാമല്ലോ. ഇയാൾ എന്തിനാണിങ്ങനെ എന്നാ പിന്നെ എന്നാ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് പറയും, എൻ്റെ സ്വഭാവം ഇതാണെന്ന് നാട്ടുകാരെ തന്നെ അറിയിക്കാമല്ലോ. അല്ലാതെ എല്ലാ കാര്യത്തിനും ഭയങ്കര അഹങ്കാരത്തോടുകൂടി പെരുമാറിയിട്ട് ഞാൻ ബിഗ് ബോസിൽ വന്നപ്പോഴും ഞാൻ ക്ലിയറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു വലിയൊരു ശരിയുണ്ടെന്നൊന്നും എനിക്ക് തോന്നില്ല. അതായത് അതൊക്കെ ഒരു അടവായിട്ട് മാത്രമേ എനിക്ക് തോന്നുള്ളൂ. പിന്നെ അയാൾ ഇന്ന് ആ പിന്നെ ഒരു ബിഗ് ബോസിനെ റെസ്പെക്റ്റ് ചെയ്യാത്തത് അതൊരു വലിയ നിയമലംഘനം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മൈക്കാണ്, അതായത് ബിഗ് ബോസിൻ്റെ ഒരു ചിഹ്നമാണ് മൈക്ക്. ആ ഒരു മൈക്ക് വലിച്ചെറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ഒരു അംഗീകാരം നമ്മൾ വലിച്ചെറിയുക, അതായത് ബിഗ് ബോസിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയുകയാണ് ചെയ്തത്. അല്ലാതെ ഒരിക്കലും അവിടെ എന്താ പറയേണ്ടത്, അവിടെ അതൊരു നല്ലൊരു ഗെയിമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മൈക്ക് വലിച്ചെറിഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം റിനോഷിന് നല്ല രീതിയിൽ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട്. അതായത് എന്ത് പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാലും നമ്മൾ മൈക്ക് വലിച്ചെറിയാൻ പാടില്ല. കാരണം മൈക്കാണ് നമ്മളെ ബിഗ് ബോസുമായിട്ട് കണക്ട് ചെയ്യുന്നത്, ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ ആ മൈക്ക് അവിടെ ഊരി വെക്കേണ്ട ഒരു ഇതെങ്കിലും കാണിക്കണം. അല്ലാതെ നമുക്കുള്ള എല്ലാ ദേഷ്യങ്ങളും തീർക്കുന്നത് അവിടുത്തെ പ്രോപ്പർട്ടിയോടോ അല്ലെങ്കിൽ മൈക്കിനോടോ ഒന്നുമല്ല. അത് കാണിച്ചതെന്ന് പറഞ്ഞാൽ വളരെയധികം മോശമാണ്. ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് പട്ടി സ്നേഹം കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. പട്ടി സ്നേഹം എല്ലാവർക്കും ഉണ്ട്. പട്ടി സ്നേഹം ഇല്ലാത്ത ആൾക്കാരൊന്നും ഇവിടെ ലോകത്തില്ല. അതായത് മൃഗങ്ങളോട് അവനവൻ്റെ മൃഗങ്ങളോടുള്ള സ്നേഹം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇമാതിരി പോക്കൃത്രമൊന്നും ആരും കാണിക്കൂല എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ അച്ഛൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അച്ഛനും മോനും ഒരു വലിയൊരു സംഭവം എന്താണ് മനസ്സിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. അതാണ് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഈ ബാലാട്ടൻ എന്ന് പറയുന്ന സിനിമയാണ് ഓർമ്മ വന്നത്. അതിൻ്റെ അകത്ത് മോഹൻലാലിൻ്റെ കഥാപാത്രം ഇങ്ങനെ അച്ഛൻ്റെ രഹസ്യം സൂക്ഷിക്കാൻ കഴിയാതെ ലാസ്റ്റ് പൊട്ടി പൊട്ടി പോകുമ്പോഴേ ഈ പിന്നെ ഇന്നസെൻ്റ് വന്ന് പൊട്ടിക്കുന്നില്ല അതേപോലെയാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഇങ്ങനെ പറയാൻ പറ്റാത്തൊന്നും ഇത്ര വൈരാഗ്യം വരാനുള്ള ഒരു കാരണം എന്താണ്, അച്ഛനും മകനും തമ്മിൽ അങ്ങനെ ഒരു വൈരാഗ്യം വരാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയില്ല. അതായത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ട്, അച്ഛനും മകനും തമ്മിൽ സംസാരിച്ചേ തീരാത്ത പ്രശ്നങ്ങളുണ്ട്. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കായിരുന്നു. ഇപ്പോൾ ആ മനുഷ്യനെ കണ്ടപ്പോഴെന്ന് പറഞ്ഞാൽ ആ മനുഷ്യനല്ലേ ഇവനെ ഒരു പിന്നെ ഒരു 5 വയസ്സ് വരെയും വളർത്തിയിട്ടുണ്ടാവും ആ മനുഷ്യനല്ലേ. അത് എന്നിട്ടും കൂടി അതിനൊരു യാതൊരു വിധ റെസ്പെക്റ്റും കൊടുക്കാതെ അച്ഛനെന്തോ വലിയൊരു സംഭവം ഇതാണ്, തേങ്ങയാണ് മാങ്ങയാണെന്നൊക്കെ പറഞ്ഞ് പ്രേക്ഷകരിങ്ങനെ കണ്ണിൽ മുളക് പൊടി ഇടാൻ വേണ്ടിയിട്ട് വരണ്ട, മല്ലിപ്പൊടി ഇടിയിടില്ല, ഇടമുളക് പൊടി ഇടുന്നു. അപ്പം അങ്ങനെ വരണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ജിൻ്റപ്പന് തന്നെയാണ് ഇവിടെ പിന്നെ ഇത് പുറത്തായാലും എവിടെയായാലും ജിൻ്റപ്പന് തന്നെയാണ് ഇപ്പോൾ ഫാൻസായാലും. അതായത് ജിൻ്റപ്പൻ ഒറ്റയ്ക്ക് വെട്ടിത്തെളിച്ച് വന്നവനാണ്. അല്ലാതെ ജിൻ്റപ്പൻ അവിടെ പോയിട്ട് കുറേ ആൾക്കാർ കൂട്ടി കമ്പനി അടിച്ചിട്ടൊന്നും വന്ന ആൾക്കാരൊന്നുമല്ല. അയാൾ ഒറ്റയ്ക്ക് കളിച്ചിട്ട് ഒറ്റയ്ക്ക് വന്ന ടീമാണ്. അല്ലാതെ ഈ പിന്നെ അവിടെ കിടന്നിട്ട് എല്ലാവരെയും കൂട്ടുപിടിച്ച് കയ്യിൽ കൂച്ചും കെട്ടിയിട്ട് നടന്ന ഒരാളായിട്ടൊന്നും എനിക്ക് ജിൻ്റപ്പനെ തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ജിൻ്റപ്പനെ പ്രേക്ഷകർ ഏറ്റെടുത്തത്. അതിൽ അസൂയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ കുശുമ്പുണ്ടായിട്ടോ ഒന്നും കാര്യമില്ല. ഇപ്പോൾ ജിൻ്റപ്പൻ ആരോടെങ്കിലും പറയുന്നുണ്ടോ എന്നെ ആരെങ്കിലും ഇഷ്ടപ്പെടണമെന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അയാളെ ഇഷ്ടപ്പെടുകയാണ്. അല്ലാതെ എന്ന് വിചാരിച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ പറ്റിയിട്ട് മാത്രം അയാളെ അങ്ങനെ ഒരു ഭയങ്കരമായിട്ടൊരു വൃത്തികെട്ടവനായിട്ട് അവിടെ ചിത്രീകരിക്കുക, ഇവ മറക്ക കൂടിയിട്ട് ചിത്രീകരിക്കേണ്ട ആവശ്യങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിവരുടെ ഭയങ്കര ഗെയിം പ്ലാൻ കണ്ടു. അതായത് വേറെ ഒന്നുമല്ല, ഈ നന്ദനൊക്കെ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനായിരുന്നു എനിക്ക് തോന്നുന്നില്ല. അതെല്ലാം ബിഗ് ബോസ് പൊളിച്ച് കയ്യിൽ കൊടുക്കുമായിരുന്നു. ബിഗ് ബോസ് എന്താ ഈ ഇതിന് വേണ്ടിയിട്ടല്ലല്ലോ അവിടെ നിൽക്കുന്നത്. ബിഗ് ബോസ് ഇതൊക്കെ കാണുന്നുണ്ട്, ഈ ഗെയിം പ്ലാനും ഇതൊക്കെ ബിഗ് ബോസ് ശരിക്കും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഇമാതിരി പരിപാടിക്ക് കൂട്ടിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ നന്ദനക്ക് ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവായിട്ടേ വരുക. നന്ദനേനെ പെട്ടെന്ന് തന്നെ ബിഗ് ബോസ് ഔട്ടാക്കാൻ നോക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇത് നന്ദനക്ക് നല്ലതൊന്നുമല്ല. കാരണം എന്താ വെച്ചാൽ ബിഗ് ബോസ് ഇവിടെ ഒരാളെയും നന്നാക്കാനോ നന്മവരം കളിക്കാനോ ഒന്നല്ല ബിഗ് ബോസ് ഇവിടെ വെക്കുന്നത്. ബിഗ് ബോസിൻ്റെ എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ടുള്ളൊരു ഗെയിമുണ്ട്. അല്ലാതെ ബിഗ് ബോസ് എല്ലാവരെയും പിടിച്ച് അയ്യോ നന്മവരം നന്മവരം അതിന് വേണ്ടിയിട്ടൊന്നുമല്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.